ലൈസൻസ് ടു കിൽ ലൈസൻസ് ടു കിൽ അല്ല ലൈസൻസ് ടു ലൈ. നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്തത് ആരെയും കുറവാക്കി പറയാനോ കുറ്റം പറയാനോ ഒന്നുമല്ല, പക്ഷെ നിങ്ങളൊരു യാഥാർത്ഥ്യം ഒരു സത്യം മനസ്സിലാക്കണമെന്ന് കരുതി. ഇദ്ദേഹത്തെ നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, സുരേഷ് ഗോപിയുടെ ശബ്ദത്തോട് 100% സാമ്യമുള്ള പാലക്കാട് സിവിൽ പോലീസ് ഓഫീസർ ബാസിത്ത്. ഇദ്ദേഹം ഫേമസ് ആയത് എന്തിന്റെ പേരിലായിരുന്നു? ഇദ്ദേഹത്തിന്റെ ശബ്ദം യാഥാർത്ഥ്യമാണ്, ഇദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ല എന്ന് അദ്ദേഹവും പറയുന്നു, മാധ്യമങ്ങളും നമ്മോട് പറഞ്ഞു. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഏറ്റവും നല്ല ഫിലിം, കാരണം ഈ കാലഘട്ടത്തിന് വേണ്ട ഒരു വലിയ മെസ്സേജ് അതിലുണ്ട്. പ്രധാനമായിട്ട് ഈ ലാസ്റ്റ് നടന്ന കോഴിക്കോട്. ഈ വീഡിയോ നിങ്ങളൊക്കെ കണ്ടതായിരിക്കും. ഇതുപോലെ നിരവധി വീഡിയോകൾ, അദ്ദേഹത്തിന്റെ നിരവധി ഇന്റർവ്യൂകൾ, ഇദ്ദേഹത്തിന്റെ ജന്മന ലഭിച്ച സുരേഷ് ഗോപിയുടെ ശബ്ദം എന്നാണ് നമ്മളൊക്കെ കരുതിയത്. അദ്ദേഹം അത് തന്നെ പറഞ്ഞു. ഫ്ലവേഴ്സ് ചാനലിൽ ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു മാസ് എൻട്രി ഉണ്ടായിരുന്നു. സൂപ്പർ സ്റ്റാർ ശബ്ദ സാദൃശ്യവുമായി ഒരു സൂപ്പർമാൻ നമ്മുടെ പാലക്കാട് ജില്ലയിൽ. ഇത് അനുകരണമല്ല, പക്ക ഒറിജിനൽ. ഫ്ലവേഴ്സ് ചാനലും പറഞ്ഞു ഇത് പക്ക ഒറിജിനൽ ആണ്, അദ്ദേഹം അനുകരിച്ച ആരെയും പറ്റിക്കുന്നതൊന്നും അല്ല. ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ, അത് മിഥുനൊക്കെ അത്ഭുതപ്പെട്ട് പ്രോത്സാഹിപ്പിച്ച് കൈയടിക്കുകയാണ്. തീർച്ചയായിട്ടും ബോധമുള്ളത് കൊണ്ട് തന്നെ. ലൈസൻസ് ടു കിൽ അല്ല ലൈസൻസ് ടു ലൈ. മിഥുനും ടിനി ടോമും അടക്കമുള്ള ഇതേ ആളുകളുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിപാടിയിൽ ഇതേ പാലക്കാട് സിവിൽ പോലീസ് ഓഫീസർ വന്നിരുന്നു. പക്ഷെ അന്നൊരു വ്യത്യാസമുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ശബ്ദം ഒറിജിനൽ ആയിരുന്നു ആ പരിപാടിയിൽ. എന്ന് മാത്രമല്ല, അദ്ദേഹം ആ പരിപാടിയിൽ സുരേഷ് ഗോപിയെ ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്തു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. താങ്കളാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്? അതെ സർ. ഓക്കെ, അപ്പോ എവിടെയാണ് വീട്? എവിടെയാണ് സർ? പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ കിടത്തുള്ള അത്തിക്കോട് എന്ന സ്ഥലത്താണ് സർ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് പരിപാടികളൊക്കെ ചെയ്യാനും അതുപോലെ ഇങ്ങനെ പോകാനൊക്കെ പെർമിഷൻസ് കിട്ടാറുണ്ട്? ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളുണ്ട് സർ, പക്ഷേ അതില് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് പറയുന്നത് ഞങ്ങളുടെ കമ്മീഷണർ ഋഷിരാജ് സിംഗ് സാറിന്റെ അടുത്ത് ഞാൻ ആദ്യം പോയി പരിപാടി ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം നേരിട്ട് പോയി പറഞ്ഞപ്പോൾ. വലിയ സഹൃദയനാണല്ലോ, ഇത്തരം കലാപരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതെ സർ. അദ്ദേഹം പറഞ്ഞ ഉടനെ ഏത് ചാനലിലാണ് ചോദിച്ചു. ഫ്ലവേഴ്സ് ഏത് പരിപാടിയാണ്? കോമഡി ഉത്സവം എന്ന് പറഞ്ഞ ഉടനെ എന്ത് ഐറ്റമാണ് നീ ചെയ്യാൻ പോകുന്നത്? മിമിക്സ് കോമ്പറ്റീഷൻ ആണ്, തകർത്തിട്ട് വരണമെന്ന് എന്നെ ആശംസിച്ചു വിട്ടാണ്. അയാളുടെ യഥാർത്ഥ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. സുരേഷ് ഗോപിയുടെ ശബ്ദവുമായി ഒരു സാമീപ്യവും ഇല്ല. പിന്നീട് മിമിക്രിയുടെ പെർഫോമൻസിലേക്ക് പോകുന്നു കാര്യങ്ങൾ. അപ്പോ ആരൊക്കെ ലിസ്റ്റിലുള്ളത് സർ? എന്റെ ലിസ്റ്റ് തമിഴ്നാടൻ തല അജിത്ത്, പിന്നെ സുരേഷ് ഗോപി, പിന്നെ അന്തരിച്ചു പോയ മുൻ മുഖ്യമന്ത്രി കരുണാനിധി സർ. അദ്ദേഹം ഇനി അങ്ങോട്ട് സുരേഷ് ഗോപിയായി പരകായ പ്രവേശം നടത്തുകയാണ്. സുരേഷ് ഗോപിയുടെ ദീന എന്നോട് തമ്പിയെ നീ ഗുണ്ടാസട്ടത്തിലെ ഉള്ള പോട്ടിട്ടയാമേ. ഒരു നാളില്ലേ, ഒരു മണിക്കൂറില്ലേ, ഒരു നിമിഷം നീ അവനെ ഉള്ള വെച്ച് പാറ്. 234 തൊകുതിയിലെ എന്ത തൊകുതി പോനാലും ബന്ദ് വെട്ടുവേ. ദീന കയ്യെത്താൻ വെട്ടുവാ, ആദി കേശവൻ കഴുത്ത വെട്ടുവാ. ഇദ്ദേഹത്തെ കുറിച്ചാണ് ഫ്ലവേഴ്സ് ടിവി പറയുന്നത് ഇത് അനുകരണമല്ല, പക്ക ഒറിജിനൽ എന്ന്. ഇത് അനുകരണമല്ല, പക്ക ഒറിജിനൽ. അവിടെയുള്ള എല്ലാവർക്കും, ടിനി ടോം അടക്കമുള്ള, മിഥുൻ അടക്കമുള്ള എല്ലാവർക്കും അറിയാം, നേരത്തെ ഫ്ലവേഴ്സ് ചാനലിൽ വന്ന് മിമിക്രി അവതരിപ്പിച്ച കലാകാരനാണ് ഇദ്ദേഹം. ഇദ്ദേഹം അനുകരിക്കുന്നതാണ് എന്നുള്ള കാര്യം.